മുഖ്യമന്ത്രി പിണറായി വിജയന് ചോദ്യങ്ങൾ അവസാനിക്കുന്നേയില്ല. വീണ വിജയന്റെ കമ്പനി കേന്ദ്രത്തിന്റെ അന്വേഷണ ഉത്തരവ് ഹാജരാക്കണമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയായ എക്സാലോജിക് സൊല്യൂഷൻസുമായി ബന്ധപ്പെട്ട മാസപ്പടി ആരോപണത്തിൽ കേന്ദ്ര സർക്കാർ അന്വേഷണത്തിന് ഉത്തരവിട്ടതിന്റെ രേഖ ഹാജരാക്കണമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇതിനിടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സ്വീകരിക്കാൻ നെടുമ്പാശ്ശേരിയിൽ അപ്രതീക്ഷിതമായി മുഖ്യമന്ത്രി എത്തിയതും സോഷ്യൽ മീഡിയ ചർച്ചയാക്കിയിരിക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സ്വീകരിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിമാനത്താവളത്തിൽ എത്തിയത് അപ്രതീക്ഷിതമായി. കഴിഞ്ഞ ദിവസം വരെ മുഖ്യമന്ത്രി എത്തുമെന്ന് അറിയിപ്പില്ലായിരുന്നു. പ്രധാനമന്ത്രിയെ സ്വീകരിക്കാനുള്ള ചുമതല മന്ത്രി പി രാജീവിനെ ഏൽപ്പിച്ചിരുന്നതായും റിപ്പോർട്ടുണ്ടായിരുന്നു. നെടുമ്പാശ്ശേരിയിൽ നിന്നും ഹെലികോപ്റ്ററിൽ നാവികസേനാ വിമാനത്താവളത്തിൽ എത്തിയപ്പോൾ സ്വീകരിച്ചത് രാജീവാണ്. എന്നാൽ പ്രോട്ടോകോൾ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരുന്നെങ്കിലും മേയർ എം അനിൽകുമാർ, ഹൈബീഡൻ എം പി, ടി ജെ വിനോദ് എം എൽ എ എന്നിവർ പ്രധാനമന്ത്രിയെ സ്വീകരിക്കാൻ നാവികസേനാ വിമാനത്താവളത്തിലെത്തിയില്ല. ഷിപ്പ്യാർഡിന്റെ വികസന പദ്ധതികളുടെ ഉദ്ഘാടന ചടങ്ങിലും മേയറെ ക്ഷണിച്ചിട്ടില്ല. നെടുമ്പാശ്ശേരിയിലെത്തിയ പ്രധാനമന്ത്രി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനേക്കാൾ കൂടുതൽ സംസാരിച്ചത് മുഖ്യമന്ത്രിയോടായിരുന്നു. പ്രധാനമന്ത്രി വിവിധ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യുമ്പോൾ ചടങ്ങിൽ മുഖ്യമന്ത്രിയും പങ്കെടുക്കുന്നുണ്ട്. പ്രധാനമന്ത്രി മറൈൻ ഡ്രൈവിലെ സർക്കാർ ഗസ്റ്റ് ഹൌസിലാണ് താമസിച്ചത്. പതിവായി ഇവിടെ താമസിക്കുന്ന മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം ആലുവ സർക്കാർ ഗസ്റ്റ് ഹൌസിലും ഗവർണർ ആലുവ ഗസ്റ്റ് ഹൌസിലെ പുതിയ കോംപ്ലക്സിലുമാണ് താമസിച്ചത്. സാധാരണ പ്രധാനമന്ത്രി സന്ദർശനത്തിനെത്തുമ്പോൾ മുഖ്യമന്ത്രിമാർ സ്വീകരിക്കാൻ എത്താറുണ്ടെങ്കിലും ബി ജെ പി ഇതര മുഖ്യമന്ത്രിമാർ പലപ്പോഴും സ്വീകരണങ്ങൾക്ക് എത്താറില്ലെന്ന വിമർശനമുണ്ടായിരുന്നു. ഇതിനിടയിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അപ്രതീക്ഷിത സന്ദർശനം. എന്നാൽ കേന്ദ്രത്തിൽ നിന്നും പിണറായി സർക്കാരിന് ചോദ്യങ്ങൾ തുടരുമോ എന്നുള്ളതാണ് ഏവരും ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. ഇതിനിടയിലാണ് ഹൈക്കോടതി അതിശക്തമായി തന്നെ ചില കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. ഇല്ലാത്ത സേവനത്തിന് കൊച്ചിയിലെ സി എം ആർ എൽ കമ്പനി എക്സാലോജിക് സൊല്യൂഷൻസ് കമ്പനിക്ക് പ്രതിഫലം നൽകിയെന്ന ആരോപണവുമായി ബന്ധപ്പെട്ട് കോട്ടയം ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് ഷോൺ ജോർജ് നൽകിയ ഹർജിയിലാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ കേന്ദ്ര സർക്കാർ അന്വേഷണത്തിന് ഉത്തരവിട്ടതിന്റെ രേഖ ഹാജരാക്കണമെന്ന് നിർദ്ദേശിച്ചിരിക്കുന്നത്. ആദായ നികുതി വകുപ്പിന്റെ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ് മുൻപാകെ കമ്പനി അധികൃതർ നൽകിയ മൊഴിയിൽ മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിക്ക് പണം നൽകിയെന്ന് പറയുന്നുണ്ടെന്നാണ് ഹർജിയിലെ ആരോപണം. ഇതിൽ അന്വേഷണം നടത്താൻ കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിലെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് ഡയറക്ടർക്ക് പരാതി നൽകിയെങ്കിലും നടപടി ഉണ്ടായില്ലെന്നാണ് സി എം ആർ എൽ കമ്പനിയിലെ ചെറിയ ഓഹരി ഉടമ കൂടിയായ ഹർജിക്കാരന്റെ ആരോപണം. അനധികൃത കരിമണൽ ഖനനത്തിന് വേണ്ടിയാണ് ഇടപാട്. പബ്ലിക് ലിമിറ്റഡ് കമ്പനിയായ സി എം ആർ എല്ലിന്റെ 13% ഓഹരി സംസ്ഥാന സർക്കാരിന് കീഴിലെ പൊതുമേഖലാ സ്ഥാപനമായ കെ എസ് ഐ ഡി സിക്കാണ്. സി എം ആർ എൽ കമ്പനി 135 കോടി രൂപയുടെ തിരിമറ നടത്തിയപ്പോൾ കെ എസ് ഐ ഡി സിക്ക് നഷ്ടമുണ്ടായി. പ്രവർത്തനം നിർത്തിയ എക്സാലോജിക് സൊല്യൂഷൻസിന് പണം നൽകിയത് കൈക്കൂലി ഇടപാടാണെന്ന് സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവിൽ വ്യക്തമാണ്. പിതാവിന് അഴിമതിയിലൂടെ ലഭിക്കുന്ന പണം നിക്ഷേപിക്കാനാണ് മകൾ ഈ കമ്പനിയെ പ്രൊമോട്ട് ചെയ്യുന്നത്. മുഖ്യമന്ത്രിയുടെ ഭാര്യ ഈ കമ്പനിയുടെ നോമിനിയാണെന്നും ഹർജിയിൽ പറയുന്നു. ആരോപണം സംബന്ധിച്ച് കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം കമ്പനി നിയമപ്രകാരം അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ടെന്നാണ് തിങ്കളാഴ്ച ഹർജി പരിഗണിക്കവേ കേന്ദ്ര സർക്കാർ അറിയിച്ചത്. എന്നാൽ ഈ അന്വേഷണം നടന്നാലും എസ് എഫ് ഐ ഒ അന്വേഷണത്തിന് ഇത് തടസ്സമല്ലെന്ന് ഹർജിക്കാരൻ ചൂണ്ടിക്കാട്ടി. ഈ ആവശ്യമാണ് ഹർജിയിൽ ഉന്നയിക്കുന്നതെന്നും കോട്ടയം ജില്ലാ പഞ്ചായത്ത് അംഗം കൂടിയായ ഹർജിക്കാരൻ പറഞ്ഞു. തുടർന്ന് ഹർജി ജനുവരി 24 പരിഗണിക്കാൻ മാറ്റി. നേരത്തെ ഹർജി പരിഗണിച്ചപ്പോൾ പരാതി ബന്ധപ്പെട്ട അതോറിറ്റിയുടെ പരിഗണനയിലാണെന്നും ഇക്കാര്യത്തിൽ യഥാസമയം തീരുമാനമുണ്ടാകുമെന്നും കേന്ദ്ര സർക്കാർ അഭിഭാഷകൻ അറിയിച്ചിരുന്നു. എസ് എഫ് ഐ ഒ അന്വേഷണം നടക്കുന്നുണ്ടോ എന്ന് കോടതിയും ആരാഞ്ഞിരുന്നു.